ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരിൻ സാസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരേ നക്ഷത്രക്കാർ തമ്മിലുള്ള വിവാഹബന്ധം അനുയോജ്യമാണോ അല്ലയോ എന്നതാണ് ഒരേ നാളുകാർക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ അനുയോജ്യമായതും ബന്ധത്തിന് പാടില്ലാത്തതുമായ ചില നക്ഷത്രങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആറ് നക്ഷത്രങ്ങളെ രണ്ട് വീതം വിവാഹങ്ങളാക്കി ജ്യോതിഷ പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുണ്ട് പണ്ട് ആദ്യ വിവാഹത്തിൽ പൂരാടം ഭരണി അത്തം ആയില്യം കേട്ട ചതയം എന്നീ നാളുകളാണ് ഉള്ളത് ഒന്നുകൂടി പറയാം പൂരാടം ഭരണി അത്തം ആയില്യം കേട്ട ചതയം എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വിവാഹബന്ധവും പാടില്ല വിവാഹബന്ധത്തിലേർപ്പെട്ടാൽ ധനനഷ്ടമുണ്ടാകും വേർപാടുണ്ടാവും ദമ്പതികളിൽ ഒരാളിൻ്റെ അകാലമൃത്യുവായിരിക്കും ഫലം ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ നക്ഷത്രങ്ങളിലുള്ളവർ കല്യാണം കഴിക്കാൻ പാടില്ല രണ്ടാമത്തെ വിവാഹത്തിൽ വരുന്നത് രോഹിണി തിരുവാതിര അവിട്ടം പൂയം മൂലം മകം എന്നീ നക്ഷത്രങ്ങളാണുള്ളത് ഒന്നുകൂടി പറയാം രോഹിണി തിരുവാതിര അവിട്ടം പൂയം മൂലം മകം എന്നീ നക്ഷത്രങ്ങളാണുള്ളത് ഈ നക്ഷത്രങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹബന്ധം ദോഷകരമല്ല കല്യാണം കഴിക്കാൻ ഉത്തമമാണ് ഇത്തരത്തിൽ ഒരേ നാളുകാർ തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ ചില ദോഷങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദശാവിധ പൊരുത്തങ്ങൾ പ്രധാന പൊരുത്തങ്ങളല്ല അനുകൂലമാണെങ്കിലും പ്രസ്തുത ദോഷങ്ങളൊന്നും അനുഭവവേദ്യമാക്കുന്നില്ല ഇത്തരത്തിൽ പൊരുത്തങ്ങളെ അടിസ്ഥാനമാക്കി ഒരേ നാളുകാർ തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ സ്വഭാവം അതായത് ഉത്തമമാണോ അധമമാണോ മധ്യമമാണോ അതിനെ അതിനെക്കുറിച്ച് പറയാം ചില നക്ഷത്രങ്ങളുണ്ട് രോഹിണി തിരുവാതിര മകം അത്തം വിശാഖം തിരുവോണം ഉത്രട്ടാതി രേവതി ഒന്നും കൂടി പറയാം രോഹിണി തിരുവാതിര മകം അത്തം വിശാഖം തിരുവോണം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളൊന്നിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തിന് പൊരുത്തം ഉത്തമമാണ് രണ്ടാമത് അശ്വതി കാർത്തിക മകൈരം പുണർദം പൂയം പൂരം ഉത്രം ചിത്തിര അനിഴം പൂരാടം ഉത്രാടം ഒന്നുകൂടി പറയാ അശ്വതി കാർത്തിക മകൈരം പുണർദം പൂയം പൂരം ഉത്രം ചിത്തിര അനിഴം പൂരാടം ഉത്രാടം എന്നീ നാളുകളൊന്നിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ നാൾ പൊരുത്തം മധ്യമം അതായത് അത്ര ഉത്തമമല്ല മധ്യമമാണ് പിന്നെയുള്ളത് ഭരണി ആയില്യം ചോതി കേട്ട മൂലം അവിട്ടം ചതയം പൊരുട്ടാതി അതായത് ഭരണി ആയില്യം ചോതി കേട്ട മൂലം അവിട്ടം ചതയം പൊരുട്ടാതി എന്നീ നാളുകളൊന്നിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ല അധമമാണ് ഒരിക്കലും നടക്കാൻ പാടില്ല ഈ ഉത്തമം അധമം മധ്യമം എന്നൊക്കെ പറയുന്നത് പൊരുത്തം നോക്കിയിട്ടാണ് പൊരുത്തം പത്ത് പൊരുത്തങ്ങളുണ്ട് പ്രധാനമായിട്ട് അതിലൊന്നാമത്തത് ദിനപ്പൊരുത്തം പിന്നെ ഗണപ്പൊരുത്തം മഹേന്ദ്ര പൊരുത്തം സ്ത്രീദീർഘപ്പൊരുത്തം യോനി പൊരുത്തം രാശിപ്പൊരുത്തം രാശ്യാധിപൊരുത്തം വൈശ്യപ്പൊരുത്തം രഞ്ജു പൊരുത്തം ഈ പത്ത് പൊരുത്തങ്ങളും നോക്കിയിട്ടാണ് ഈ നക്ഷത്രം നക്ഷത്രങ്ങൾ തമ്മിൽ ഉത്തമമാണോ മധ്യമമാണോ അധമമാണോ എന്ന് നോക്കുന്നത് ഈ പൊരുത്തങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം ദിനപൊരുത്തം എന്ന് പറയുന്നത് ആ പൊരുത്തം ഉണ്ടായാൽ ദിനപൊരുത്തം രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ദിനപൊരുത്തം ഉത്തമമാണെങ്കിൽ പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസവും ഉണ്ടാകും അതുപോലെ ഗണപ്പൊരുത്തം ഉത്തമമായാൽ പങ്കാളികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും മഹേന്ദ്ര പൊരുത്തം ഉത്തമമായാൽ സൽസന്ധാന ഭാഗ്യമുണ്ടാകും സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമമാണെങ്കിൽ നാനാവിധ അഭിവൃദ്ധി ഉണ്ടാകും അഥവാ അതായത് ഉണ്ടെങ്കിൽ പങ്കാളികൾക്ക് ലൈംഗിക ബന്ധത്തിലുള്ള യോജിപ്പ് സൂചിപ്പിക്കുന്നു നല്ല ഇതുണ്ടാകും യോജിപ്പുണ്ടാകും രാശിപ്പൊരുത്തം ഉത്തമമാണെങ്കിൽ കുടുംബജീവിതത്തിലെ അഭിവൃദ്ധി നല്ല അഭിവൃദ്ധി ഉണ്ടാകും രാശാധിപൊരുത്തം ഉത്തമമാണെങ്കിൽ പങ്കാളികളെ കൂടുതൽ സ്നേഹവാത്സല്യങ്ങൾ ഉള്ളവരാക്കി തീർക്കുകയും വൈവാഹിക ജീവിതം സന്തുഷ്ടമാക്കുകയും ചെയ്യും വശ്യപ്പൊരുത്തം ഉത്തമമായാൽ പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുകയും തന്മൂലം വൈഹ വൈവാഹിക ജീവിതം അതായത് വിവാഹ ജീവിതം സന്തുഷ്ടമാവുകയും ചെയ്യും രഞ്ജു പൊരുത്തം എന്ന് പറയുന്നത് ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു അതുപോലെ മംഗല്യദോഷം ഒഴിവാക്കാൻ ഈ പൊരുത്തം അത്യന്താപേക്ഷിതമാണ് പിന്നുള്ളത് വേദപ്പൊരുത്തം പത്താമത്തെ പൊരുത്തമാണ് വേദപൊരുത്തം വേദപൊരുത്തം ഉത്തമമാണെങ്കിൽ വൈവാഹിക ജീവിതത്തിലെ അസന്തുഷ്ടി തടയുകയും ദമ്പതികൾക്കിടയിലെ ശക്തമായ ആത്മബന്ധം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ മേൽപ്പറഞ്ഞ പത്ത് വിധത്തിലുള്ള പൊരുത്തങ്ങളിൽ അതായത് ദിനപൊരുത്തം രാശിപൊരുത്തം ഗണപ്പൊരുത്തം യോനിപ്പൊരുത്തം രഞ്ജുപൊരുത്തം എന്നീ പൊരുത്തങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് അതായത് ചില ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് സ്ത്രീ പുരുഷ ജാതകങ്ങൾക്കിടയിൽ രഞ്ജു പൊരുത്തമോ വേദപ്പൊരുത്തമോ അതായത് ഒമ്പതാമത്തെയും പത്താമത്തേം പൊരുത്തായ രഞ്ജു പൊരുത്തമോ വേദപ്പൊരുത്തമോ കാണാത്ത പക്ഷം ബാക്കിയുള്ള എട്ട് പൊരുത്തങ്ങളും ഉണ്ടായിരുന്നാൽ പോലും ആ ജാതകം പൊരുത്തമുള്ളതായിട്ട് കണക്കാക്കാറില്ല ഈ രഞ്ജു പൊരുത്തം വേദപ്പൊരുത്തും എന്തായാലും ഉണ്ടാകണം അതാണ് മംഗല്യദോഷം ഒഴിവാക്കേണ്ട പൊരുത്താണ് അതില്ലെങ്കിൽ മരണങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത് ഇനി നമുക്ക് ഗ്രഹങ്ങളും ധരിക്കേണ്ട കല്ലുകളെ കുറിച്ചിട്ടും പറയാം ചില ഗ്രഹങ്ങളുടെ അനിഷ്ട നില മൂലം ഉണ്ടാകുന്ന ജാതക ദോഷങ്ങൾ ലഘൂകരിക്കാൻ ചില കല്ലുകൾ അല്ലെങ്കിൽ രത്നങ്ങൾ ധരിക്കാറുണ്ട് നമുക്ക് ആണെങ്കിൽ ധരിക്കുന്ന രത്നങ്ങളെ കുറിച്ചിട്ട് പറയാം സൂര്യഗ്രഹത്തിൻ്റെ അനിഷ്ടത മൂലം ഉണ്ടാകുമ്പോൾ ധരിക്കേണ്ടത് ചുവന്ന മാണിക്കക്കല്ലാണ് ചുവന്ന മാണിക്കക്കല്ലാണ് സൂര്യൻ്റെ അനിഷ്ടത മൂലം ഉണ്ടാകുന്ന ജാതകദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചുവന്ന മാണിക്കക്കല്ലാണ് ഉപയോഗിക്കേണ്ടത് അതേപോലെ ചന്ദ്രൻ്റെ ആവുമ്പോൾ വെളുത്ത മുത്തും ഉപയോഗിക്കുക അതുപോലെ വെള്ളിയും ഉപയോഗിക്കാം പിന്നെ ചൊവ്വ ചൊവ്വേൻ്റേത് അതായത് കുജനാന്ന് ചൊവ്വ ചൊവ്വേൻ്റേതുണ്ടെങ്കിൽ ചുവന്ന പവിഴക്കല്ലും ഉപയോഗിക്കുക ചെമ്പ് ഉപയോഗിക്കുക സ്വർണം ഉപയോഗിക്കുക പിന്നെ ബുധൻ ബുധനാണെങ്കിൽ മരുതകം ഉപയോഗിക്കുക സ്വർണം ഉപയോഗിക്കുക വ്യാഴത്തിൻ്റെ ഭക്ഷണമാണെങ്കിൽ ഇന്ദ്രനീലം ഉപയോഗിക്കുക സ്വർണം ഉപയോഗിക്കുക പുഷ്യരാഗം ഉപയോഗിക്കുക പിന്നെ ശുക്രൻ്റെ ഭക്ഷണമാണെങ്കിൽ വിവിധ വർണ്ണങ്ങൾ ഉപയോഗിക്കുക വിവിധ വർണ്ണങ്ങളുടെ കല്ലുകൾ ഉപയോഗിക്കുക വജ്രം ഉപയോഗിക്കുക വെള്ളി ഉപയോഗിക്കുക ശനിയുടെ അനിഷ്ടത മൂലമാണെങ്കിൽ ഇന്ദ്രനീലം ഉപയോഗിക്കുക ഇരുമ്പ് ഉപയോഗിക്കുക രാഹുവിൻ്റെ അനിഷ്ഠിതയാണെങ്കിൽ നാഗം അതുപോലെ സ്വർണം ഈ കല്ലുകളെല്ലാം ഉപയോഗിക്കുക കേതുവിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ അനിഷ്ടക നിലമൂലമുള്ള ജാതകദോഷ ലഘീകരിക്കാൻ വേണ്ടി പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ ഉപയോഗിക്കാം അതുപോലെ സ്വർണ്ണ മിശ്രിതമായ ലോഹം ഉപയോഗിക്കാം ഇനി വിവാഹ പൊരുത്തങ്ങൾ നമ്മളിപ്പം ജോൽസിനടുക്ക പോയിട്ട് വിവാഹ പൊരുത്തം നോക്കാറുണ്ട് സ്ത്രീയുടെ നക്ഷ സ്ത്രീയുടെ നക്ഷത്രം നോക്കിയിട്ടാണ് ബാക്കിയുള്ള പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ ഒക്കുന്നുണ്ടോയെന്ന് നോക്കാറ് സാധാരണ സ്ത്രീയുടെ ഒരു നക്ഷത്രം വെച്ച് ഏതെല്ലാം ഏതെല്ലാം പുരുഷനക്ഷത്രങ്ങൾ ഒക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ മുന്നിലത്തെ വീഡിയോസിലൊക്കെ ഉള്ളതാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് എങ്ങനെ നക്ഷത്രപുരുത്തം നോക്കൽ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് നമുക്കെന്നെ നക്ഷത്രപുരുത്തങ്ങൾ നോക്കാം അതിനെ കുറിച്ചിട്ട് എൻ്റെ ഇനി വരുന്ന വീഡിയോസിലുണ്ട് പഴയ വീഡിയോസിലും ഉണ്ട് നിങ്ങൾക്കെല്ലാം ഒന്ന് നോക്കാം നോക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ